തനിനാട് മലയാളിയിലേക്ക് സ്വാഗതം. ഇത് ജോസ് തരിയത്ത്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡിൻ്റെ, അതായത് UCCയുടെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകൾ വീണ്ടും സജീവമായിട്ടുണ്ട്. June 27 തിരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിലെ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയം എടുത്തിട്ടത്. നിങ്ങൾ എന്നോട് പറയൂ, ഒരു വീട്ടിൽ എങ്ങനെയാണ് ഒരു അംഗത്തിന് ഒരു നിയമവും മറ്റൊരംഗത്തിന് വേറൊരു നിയമവും സാധ്യമാകുക? മോദി ചോദിച്ചു. ഒരു കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നിയമങ്ങളാണെങ്കിൽ എങ്ങനെ ആ കുടുംബം മുമ്പോട്ട് പോകും? അപ്പോൾ എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയിൽ ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകാൻ കഴിയുക? അദ്ദേഹം ചോദിച്ചു. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ യൂണിഫോം സിവിൽ കോഡ്? UCC എന്നാൽ ഒരു ഇന്ത്യ, എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ നിയമം. ഒട്ടനവധി ജനങ്ങൾക്കും UCCയെപ്പറ്റി ശരിയായ ഒരു ധാരണയില്ല എന്ന് വ്യക്തമാണ്. മത നേതാക്കളുടെയും BJP ഒഴിച്ചുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെയും UCC വിരുദ്ധ പ്രൊപ്പഗാൻഡ ജനങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നതിന് സംശയമില്ല. എന്താണ് UCC അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്? വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ എന്നിവയുൾപ്പെടെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഏകീകൃത നിയമ സംഹിത ആണിത്. മതജാതി വ്യവസ്ഥകൾ പരിഗണിക്കാതെ തന്നെ എല്ലാ പൗരന്മാർക്കും ഈ ഏകീകൃത നിയമസംഹിത ബാധകമായിരിക്കും. ഇന്ത്യൻ ഭരണഘടന Article 44 പ്രകാരം UCC നടപ്പിലാക്കുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കാലക്രമേണ അത് നാട്ടിൽ നടപ്പിലാക്കുവാനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു UCC കരട് രേഖ പോലും തയ്യാറാക്കാനോ നടപ്പിലാക്കാനോ നാളിതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളുമെല്ലാം ഇതിനൊരു തടസ്സമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളും ഒട്ടുമിക്ക അഹിന്ദുക്കളും UCC അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നു? ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ക്രിസ്ത്യാനികളും മറ്റു വിവിധ മതങ്ങളിൽപ്പെട്ടവരും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അതാതു മതങ്ങളിലെ വ്യക്തി നിയമങ്ങളാണ് ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, 1955 ഹിന്ദു വിവാഹ നിയമം, 1937 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം എന്നിവ ഉൾപ്പെടുന്ന ഹിന്ദു വ്യക്തി നിയമമാണ് ഹിന്ദുക്കൾ പിന്തുടരുന്നത്. നേരെ മറിച്ച് മുസ്ലിങ്ങൾ നയിക്കുന്നത് മുസ്ലിം വ്യക്തി നിയമമാണ്, അതായത് 1937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. അതേസമയം ക്രിസ്ത്യാനികളും പാഴ്സികളും ജൂതന്മാരും അനുസരിക്കുന്നത് 1925 ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം അവരുടെ പള്ളികളിൽ നിന്ന് ലഭ്യമാകുന്ന ജനന സർട്ടിഫിക്കറ്റും വിവാഹ സർട്ടിഫിക്കറ്റുകളും സർക്കാർ അംഗീകാരം ഉള്ളതാണ് തൽക്കാലം. ഇന്ത്യയിലെ ഒട്ടുമുക്കാലും മതങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളും ഈ ഏകീകൃത സിവിൽ കോഡിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൊതുവെ ഏകീകൃത സിവിൽ കോഡിന് എതിരാണ്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് UCC നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് വളരെയധികം ആശങ്കകളുണ്ട്. UCC നടപ്പിലാക്കിയാൽ ഇസ്ലാമിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും എന്നവർ തീർച്ചയായും ഭയപ്പെടുന്നു. അതിലവർക്ക് ഏറ്റവും ഭയാനകമായി തോന്നുന്നത് UCC നിലവിൽ വന്നാൽ മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുവാൻ പോകുന്ന വ്യക്തി സ്വാതന്ത്ര്യമാണ്. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഭൂരിഭാഗം മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് കുടിയേറി. ഇന്ത്യയിൽ തന്നെ തുടർന്ന് ജീവിക്കുവാൻ തീരുമാനിച്ചവർക്ക് സ്വതന്ത്ര ഭാരതത്തിൽ അവരുടെ വ്യക്തി നിയമങ്ങൾ പിന്തുടരാൻ സർക്കാർ അനുമതി കൊടുത്തിരുന്നു. UCC നിലവിൽ വന്നാൽ ശരീഅത്തിൽ വേരൂന്നിയ തങ്ങളുടെ പല വ്യക്തി നിയമങ്ങളും ഇല്ലാതാകുമെന്ന് പല മുസ്ലിങ്ങളും ഭയപ്പെടുന്നു. ഉദാഹരണത്തിന്, ശരീഅത്ത് നിയമം മുസ്ലിം പുരുഷന്മാർക്ക് ഒരേ സമയം 4 ഭാര്യമാരെ വരെ അനുവദിച്ചിട്ടുണ്ട്. UCC നിലവിൽ വന്നാൽ അത് നടക്കില്ല. എല്ലാവരെയും പോലെ ഒരു ഭാര്യയെക്കൊണ്ട് അവർ തൃപ്തിപ്പെടേണ്ടി വരും. ഒരു പുരുഷൻ 4 സ്ത്രീകളെ നിക്കാഹ് ചെയ്ത് 4 കുടുംബങ്ങൾക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങളും സംവരണങ്ങളും വാങ്ങിക്കൂട്ടുന്ന അവസ്ഥ അതോടെ മാറും. ഇത് മുസ്ലിം ജനസംഖ്യ വർധനവിനെ കാര്യമായി ബാധിക്കും എന്ന് മുസ്ലിം മത നേതാക്കൾ ഭയപ്പെടുന്നു. കൂടാതെ ഭർത്താവിൻ്റെ വിഹിതത്തിൻ്റെ ഒരു ഭാഗത്തിന് അർഹതയുള്ളതിനാൽ ശരീഅത്ത് നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ മാതാപിതാക്കളുടെ സ്വത്തിൽ കുറഞ്ഞ ഒരു വിഹിതം മാത്രമാണ് ലഭിക്കുക. UCC നിലവിൽ വന്നാൽ
ആൺമക്കൾക്കൊപ്പം പെൺമക്കൾക്കും പിതൃസ്വത്തിൽ തുല്യ അവകാശമായിരിക്കും ഉണ്ടാകുക. മുസ്ലിങ്ങൾക്ക് വിവാഹമോചനത്തിനും പ്രത്യേക നിയമങ്ങളുണ്ട്. ഇസ്ലാമിക നിയമമനുസരിച്ച് ഒരു മുസ്ലിം പുരുഷന് വിവാഹമോചനം നേടുന്നതിന് 3 രീതികളുണ്ട്. 1, തലാഖ് ഇ ബിദ്അത്ത് അല്ലെങ്കിൽ മുത്തലാഖ്. ഇത് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. അടുത്തത് തലാഖ് ഇ ഹസൻ. 3. തലാഖ് ഇ അഹ്സൻ. വാക്കാലുള്ളതോ രേഖാമൂലമുള്ളതോ ആയ ഈ താലാഖിന് ശേഷം ദമ്പതികൾ 3 വെയ്റ്റിംഗ് കാലയളവ് പാലിക്കണം. ഈ കാലയളവിൽ അനുരഞ്ജനം സാധ്യമാകുകയാണെങ്കിൽ വിവാഹമോചനം അസാധുവായി പോകും. നേരെ മറിച്ച് അനുരഞ്ജനം അസാധ്യമാണ് എന്ന് കണ്ടാൽ ഈ 3 ശേഷം വിവാഹമോചനം ഇഫക്റ്റീവാകും. വിവാഹമോചനത്തെ തുടർന്ന് മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മുസ്ലിം സ്ത്രീകൾ ഒരു നിശ്ചിത കാലയളവ് വെയ്റ്റ് ചെയ്യണം. ഇതിന് ഇദ്ദത്ത് പാലിക്കുക എന്ന് പറയും. പുരുഷന് സ്ത്രീയെ മൊഴി ചെല്ലണമെങ്കിലുള്ള വ്യവസ്ഥകളാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. എന്നാൽ ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ അത്ര എളുപ്പത്തിൽ ഉപേക്ഷിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പില്ല കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും വിവാഹമോചനത്തിന് ഇസ്ലാമിക ശരീഅത്ത് നിയമം തന്നെ പാലിക്കണമെന്ന് മുസ്ലിങ്ങൾക്ക് നിർബന്ധമില്ല. ഇന്ത്യൻ ജുഡീഷ്യറിയെ സമീപിക്കാനും ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങളനുസരിച്ച് വിവാഹബന്ധം ഏർപ്പെടുത്തുവാനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവകാശമുണ്ട്, അല്ലെങ്കിൽ അവസരമുണ്ട്. അതുപോലെ മുസ്ലിം വിവാഹങ്ങൾ കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല, മറിച്ച് നിക്കാഹ് എന്ന രേഖാമൂലമുള്ള ഉടമ്പടിയാണ് വിവാഹം. നിക്കാഹ് അനുസരിച്ച് സ്ത്രീക്ക് മെഹർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിശ്ചിത തുകയ്ക്ക് അർഹതയുണ്ട്. അത് അവരുടെ വിവാഹ സമയത്ത് ഭർത്താവ് നൽകുവാൻ ബാധ്യസ്ഥനാണ്. UCC നിലവിൽ വന്നാൽ ഏത് സമുദായവും വീടുകളിൽ വെച്ചോ പള്ളികളിൽ വെച്ചോ ക്ഷേത്രങ്ങളിൽ വെച്ചോ വിവാഹം നടത്തിയാലും അത് സാധുവാകണമെങ്കിൽ വിവാഹം സർക്കാർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുക തന്നെ വേണം. മറ്റ് മതന്യൂനപക്ഷങ്ങളെക്കാൾ UCC കൂടുതൽ ബാധിക്കുന്നത് ഇസ്ലാം മതത്തെയാണ് എന്ന് നമ്മൾ കണ്ടു. ശരീഅത്ത് പ്രകാരം വ്യക്തിപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അവരുടെ കഴിവ് UCC ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവാണ് ഇസ്ലാമിൻ്റെ UCC വിരുദ്ധ നിലപാടിന് അടിസ്ഥാനം. കൂടാതെ ഇസ്ലാം മതത്തിൽ നിലവിലുള്ള പുരുഷ മേൽക്കോയ്മയ്ക്ക് അന്ത്യമാകും എന്നുള്ള അറിവും. UCCയെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ കാര്യമായ അനുകൂല ശബ്ദങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരള ജമാഅത്തുൽ ഉലമ, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തുടങ്ങിയ സ്വയംഭരണ മുസ്ലിം സംഘടനകൾ UCCയെ അസന്നിഗ്ധമായി എതിർക്കുകയാണ്. എന്നാൽ ഡൽഹിയിലെ ഷാഹി ഇമാം ബുഖാരി മുസ്ലിങ്ങളോട് ഈ വിഷയത്തിൽ മൗനം പാലിക്കുവാൻ ആജ്ഞാപിക്കുകയും UCCയെ പറ്റി ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നത് വിലക്കി ഫത്വ പുറപ്പെടുവിക്കുകയും ചെയ്തു. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏകീകൃത സിവിൽ കോഡാണ് നിലവിലുള്ളത്. ഇന്ത്യയിലെ പോലെ തന്നെ പല രാജ്യങ്ങളിലും വ്യത്യസ്ത മതങ്ങളും ജാതികളും സംസ്കാരങ്ങളും ഗോത്രങ്ങളും ഒക്കെയുണ്ട്. നമ്മുടെ മതരാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പോലെ അവിടങ്ങളിലൊന്നും ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. മറിച്ച് ഭരണം സുഗമമാക്കുവാൻ അത് ഉപകരിച്ചിട്ടേയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് UCC നടപ്പിലാക്കുന്നത് കൊണ്ട് മതങ്ങളുടെയോ ഗോത്രങ്ങളുടെയോ വ്യത്യസ്ത ആചാരങ്ങളെ അത് ബാധിക്കുന്നില്ല, ലെവലേശം ബാധിക്കുന്നില്ല. സിവിൽ നിയമങ്ങളെ മാത്രമാണ് അത് ക്രോഡീകരിച്ച് ഏകവൽക്കരിക്കുന്നത്. ഇതിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളും എന്തിന് ഇത്ര ബേജാറാകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മതമോ ഗോത്രമോ നിറമോ നോക്കാതെ എല്ലാ പൗരന്മാർക്കും ബാധകമായ ഒരു ഏകീകൃത കോഡ് നടപ്പിലാക്കുക എന്നത് BJP സർക്കാരിൻ്റെ ഒരു സുപ്രധാന അജണ്ടയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ഇന്ത്യയിൽ നടപ്പിലാക്കും എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രതീക്ഷ. Thank you for listening.